നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. ഈ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ മടിയിൽ കനമുണ്ട് എന്നിപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയുക വയ്യ. മടിയിൽ കനമുള്ളതുകൊണ്ട് മാത്രമാണ് അർദ്ധരാത്രിയിൽ ജലീൽ ഒളിച്ച് എൻഐഎ ഓഫീസിന്റെ ചോദ്യമുറിയിലെത്തിയത്. വെളുപ്പാങ്കാലത്ത് തലയിൽ മുണ്ടിട്ട് കേരളത്തിന്റെ ഒരു മന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ചെന്നിരിക്കുന്ന ഒരവസ്ഥ. എന്നയോട് ജലീൽ അപേക്ഷിച്ചത് ഒന്നുകിൽ ഞാൻ അർദ്ധരാത്രി വരാം, ഏതെങ്കിലും വിധേന ചോദ്യം ചെയ്യൽ ഓൺലൈനിലാക്കാൻ മാർഗമുണ്ടോ എന്നൊക്കെയാണ്. എന്നാൽ എൻഐഎ ഉണ്ടോ വിടുന്നു. ഗത്യന്തരമില്ലാതെയാണ് ഇന്ന് എൻഐഎ ചോദ്യമുറിയിലിരുന്ന് കെ ടി ജലീൽ വിയർക്കുന്നത്. എൻഐഎ ജലീലിനെ വലയിലാക്കിയത് ചുമ്മാതല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് രണ്ട് ദിവസമാണ്. ആ ചോദ്യം ചെയ്യലിൽ ഉരുത്തിരിഞ്ഞ തെളിവുകളൊക്കെ അവർ അപ്പാടെ പൊക്കി. വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചും നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയും തന്നെയാണ് കെ ടി ജലീലിനെ എൻഐഎ ഓഫീസിൽ എത്തിച്ചതെന്ന് വ്യക്തം. എൻഐഎയുടെ വലയിൽ കിടന്ന് കെ ടി ജലീൽ പിടയുമ്പോൾ 14 അബദ്ധങ്ങൾ നമ്മളൊന്ന് നിരീക്ഷിക്കണം. ഈ 14 അബദ്ധങ്ങൾ മാത്രമല്ല, ജലീലിന്റെ കുറ്റകൃത്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്ന 14 സന്ദർഭങ്ങൾ. ആ 14 സന്ദർഭങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷും സംഘവും ആദ്യം പിടിയിലാകുന്നു. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വാർത്ത പരക്കുന്നു. തൊട്ടുപിന്നാലെ സ്വപ്ന സുരേഷ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ വിവരങ്ങൾ പുറത്താവുന്നു. സ്വപ്ന സുരേഷിന്റെ ടെലിഫോൺ രേഖകളിൽ മന്ത്രി കെ ടി ജലീലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത്രയും പുറത്തേക്കൊഴുകുന്നു. നിരവധി പ്രാവശ്യം കെ ടി ജലീൽ സ്വപ്ന സുരേഷിനെയും സ്വപ്ന സുരേഷ് കെ ടി ജലീലിനെയും ബന്ധപ്പെട്ടിരുന്നു എന്ന തെളിവുകൾ പുറത്തായി. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തൻ്റെ മൊബൈൽ ഫോണും പൊക്കിയെടുത്ത് ജലീൽ മാധ്യമപ്രവർത്തകരെ കാണുന്നിടത്താണ് ഒന്നാം ഘട്ടം തുടങ്ങുന്നത്. ജലീൽ തൻ്റെ ഫോൺ ഉയർത്തിക്കാട്ടി പറയുന്നത് UAE കോൺസുലേറ്റ് ജനറൽ തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടു സ്വപ്ന സുരേഷിനെ ബന്ധപ്പെടാനെന്ന്. വീണ്ടും ജലീൽ തുറന്നു കാട്ടുന്നത് കുറച്ച് വാട്സാപ്പ് സന്ദേശങ്ങളായിരുന്നു. ആ വാട്സാപ്പ് സന്ദേശങ്ങളിൽ കോൺസുലേറ്റ് ജനറൽ ജലീലിനെ അഭിസംബോധന ചെയ്തത് മൈ ഡിയർ ബ്രദർ എന്നു പറഞ്ഞുകൊണ്ട്. ഇതിനർത്ഥം പ്രോട്ടോക്കോളും നടപടികളും ചട്ടങ്ങളും ഒന്നുമല്ല ജലീൽ പാലിച്ചത്, മറിച്ച് വ്യക്തിപരമായൊരു ബന്ധം കെ ടി ജലീലിന് കോൺസുലേറ്റ് ജനറലുമായി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ജലീൽ ഉയർത്തിയ ആദ്യ തെളിവ്. കെ ടി ജലീലിന് സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ട് എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ആടിനെ പട്ടിയാക്കാനിറങ്ങിയ കെ ടി ജലീലിന് അടുത്ത പണി പുറകെ കിട്ടി. കെ ടി ജലീൽ വിശദീകരിച്ചത് കോൺസുലേറ്റ് ജനറൽ പറഞ്ഞു, റമദാൻ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വപ്ന സുരേഷുമായി സംസാരിക്കണമെന്ന്. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ ഖുർആൻ വിതരണത്തെക്കുറിച്ച് കെ ടി ജലീൽ മാധ്യമങ്ങളോട് മറച്ചു പിടിച്ചു. കോൺസുലേറ്റ് ജനറൽ പറഞ്ഞതനുസരിച്ച് സ്വപ്ന സുരേഷിനെ വിളിച്ചത് മാത്രമാണ് തനിക്ക് പറ്റിയ അബദ്ധമെന്ന് വിളിച്ചു പറഞ്ഞതാണ് ജലീലിന് പറ്റിയ അടുത്ത പാളിച്ച. കോൺസുലേറ്റ് ജനറലുമായി നേരിട്ടിടപെട്ടതും സ്വപ്ന സുരേഷുമായി ഇത്തരത്തിൽ ബന്ധം പുലർത്തിയതും പ്രോട്ടോകോൾ ലംഘനമാണെന്ന വാർത്ത വരുന്നതോടെ ജലീൽ പരുങ്ങലിലായി. തുടർന്ന് അന്വേഷണ ഏജൻസികൾ കെ ടി ജലീലിനു നേർക്ക് നിരീക്ഷണം ആരംഭിച്ചത് സ്വാഭാവിക നടപടി മാത്രം. തൻ്റെ വിശദീകരണങ്ങളിൽ ഒരിടത്തും ജലീൽ ഖുർആൻ വിതരണത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നത് ജലീലിന്റെ അടുത്ത പാളിച്ച. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ ഖുർആൻ വിതരണത്തിന് പിന്നിൽ മറ്റെന്തോ ഇടപാടുകളൊക്കെയുണ്ട്. ഖുർആൻ വിതരണവുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് നടത്തിയോ എന്നിടത്തായി അടുത്ത അന്വേഷണം. ആദ്യ പ്രോട്ടോകോൾ ലംഘനത്തിന് തൊട്ടു പിന്നാലെ ഖുർആൻ സ്വീകരിച്ചതും വിതരണത്തിനായി സിയാപ്റ്റിലെത്തിച്ചതും സിയാപ്റ്റിലെ വാഹനങ്ങളിൽ കയറ്റി മലപ്പുറത്തേക്കും കർണാടകയിലേക്കുമൊക്കെ കൊണ്ടുപോയ സംഭവങ്ങളും പുറത്തായതാണ് അടുത്ത ഘട്ടം.
ഈയൊരു ഘട്ടത്തിൽ വിശദീകരണത്തിനു പോലും ജലീലിനെ കഴിയാതിരുന്നു എന്ന് ഓർക്കുക ജലീൽ അമ്പേ പതറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് ഖുർആൻ പാഴ്സലുകൾ സിയാറ്റിൽ എത്തിച്ചതും അവിടെ നിന്ന് പോയതുമൊക്കെ അതുവരെ മറച്ചുപിടിച്ച ജലീൽ പിന്നെ വിളറിപൂണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ജലീലിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഖുർആൻ വിതരണം എന്ന പേരിൽ മതപരമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക ഖുർആൻ വിതരണം കൂടി പുറത്തു വന്നതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയെടുത്താണ് ജലീലിന്റെ അടുത്ത വീഴ്ച പ്രോട്ടോക്കോൾ ലംഘനവും നടപടി ലംഘനത്തിനും പുറകെ ഖുർആൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന റിപ്പോർട്ടാണ് പിന്നീട് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന് പുറകെ വിദേശകാര്യ മന്ത്രാലയം കൂടി ഇക്കാര്യം പരിശോധിക്കാൻ ഇറങ്ങിയതോടെ അടിമുടി വിറച്ചുപോയി കെ ടി ജലീൽ ജലീലിന്റെ സംരക്ഷണത്തിന് പിണറായി വിജയൻ ഇറങ്ങിയെടുത്ത് അടുത്ത പതർച്ച തുടങ്ങി ഈ മന്ത്രിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനിറങ്ങിയ ജലീൽ വിളിച്ചുകൂവിയത് ഖുർആൻ വിതരണത്തിന്റെ പേരിൽ മോദി തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ആ ശിക്ഷ താൻ സ്വീകരിക്കുമെന്നാണ് ഖുർആൻ വിതരണത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ കയ്യിലെടുക്കാൻ നോക്കിയ ജലീലിന് ബി ജെ പി മറുപടി കൊടുത്തത് പഴയ സിമിക്കഥകൾ വലിച്ചിട്ടുകൊണ്ട് തന്നെ ഇതോടെ തീവ്രവാദ സംഘടനകളുമായി പോലും ജലീലിന് ബന്ധമുണ്ട് എന്ന വാർത്തകൾ കേരളത്തിൽ പരന്നു ജലീലിന്റെ നിര കൂടുതൽ പരുങ്ങലിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു തന്നെ ജലീലിനു നേരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് ഇക്കാലയളവിൽ പിണറായി വിജയൻ ജലീലിന് സംരക്ഷണമൊരുക്കി മുൻപിൽ നിന്നത് കേരള ജനതയ്ക്ക് ഏറെ സംശയത്തിന് കാരണമായി മുസ്ലിം പ്രീണനം തന്നെയാണ് പിണറായിയുടെ ലക്ഷ്യമെന്ന് ബി ജെ പി ഉറക്ക വിളിച്ചു പറഞ്ഞു പ്രതിപക്ഷവും ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു പക്ഷേ ജലീലിനും പിണറായിക്കുമിടയ്ക്ക് ചില കച്ചവട താല്പര്യങ്ങളുണ്ട് പല കച്ചവടങ്ങളിലേക്കും പിണറായിക്കുള്ള പാലമാണ് ജലീലെന്ന് കെ സുരേന്ദ്രൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഇവിടെയും പതറി കെ ടി ജലീൽ ജലീലിനെതിരെയുള്ള ആരോപണങ്ങൾ ഈ വിവാദമുണ്ടായ അന്നു മുതൽ സജീവമായിരുന്നു കേരളത്തിൽ പരക്കെ ചർച്ചയായിട്ടും നടപടിക്രമങ്ങളിൽ പാളിച്ചയുണ്ടെന്നറിഞ്ഞിട്ടും പ്രോട്ടോക്കോൾ ലംഘനമാണ് നടത്തിയതെന്നറിഞ്ഞിട്ടും പിണറായി വിജയൻ ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാത്തിടത്താണ് അടുത്ത അബദ്ധമൊളിച്ചിരിക്കുന്നത് ഇതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജലീലിനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു കാര്യങ്ങളുടെ സത്യാവസ്ഥ ചികഞ്ഞെടുത്തു ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാനായി തങ്ങളുടെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് അടുത്ത വീഴ്ച ജലീലിന്റെ കരച്ചിൽ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ ചോദ്യം ചെയ്യൽ മാധ്യമങ്ങളോട് മറച്ചു പിടിച്ചതും അബദ്ധങ്ങളിലൊന്ന് മാധ്യമപ്രവർത്തകരോട് തുടരെ കള്ളം പറഞ്ഞ് പെരുന്നുണ പറഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് പോലും കിട്ടിയില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച ജലീലിന്റെ അടവ് നയം പാളിയെടുത്ത് വീണ്ടും വീഴ്ചകൾ തുടരുന്നു ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഒന്നല്ല രണ്ട് ദിവസങ്ങളാണെന്ന് കേരളം തിരിച്ചറിഞ്ഞതോടെ തലയിൽ മുണ്ടിട്ടോടേണ്ട ഗതികേടിലായി കെ ടി ജലീലിന് ജലീലും കൂട്ടരും ഒടുവിൽ 18-ാമത്തെ അടവിറക്കി ആ അടവും പാളിയെടുത്ത് അടുത്ത വീഴ്ച ജലീലും കൂട്ടരുമൊക്കെ അന്ന് പ്രചരിപ്പിച്ചത് ഇ ഡി ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നാണ് ഇ ഡി ഉണ്ടോ വിടുന്നു തങ്ങളുടെ തലയിൽ കുതിര കയറാൻ ശ്രമിച്ച ജലീലിന് മറുപടി അന്നു തന്നെ കൊടുത്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജലീലിന് ക്ലീൻ ചിറ്റില്ല വീണ്ടും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ വിളിപ്പിക്കുമെന്ന് ഇതോടെ പതറി പണ്ടാരമടങ്ങി കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ വിവരങ്ങൾ എൻ ഐ എ ശേഖരിക്കുന്നിടത്ത് ജലീൽ വീഴ്ചയിലേക്കു തന്നെയെന്ന് കേരളം വീണ്ടും ഉറപ്പിച്ചു എൻ ഐ എയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും കസ്റ്റംസിന്റെയും ഒക്കെ പരിശോധനയിൽ പാഴ്സൽ സ്വീകരിച്ചതിൽ വന്ന തൂക്ക വ്യത്യാസം ജലീലിനെ വീണ്ടും വീഴ്ത്തി യു എ കോൺസുലേറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയ പാഴ്സലും ജലീൽ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന പാഴ്സലും തമ്മിലുള്ള തൂക്ക വ്യത്യാസമാണ് ജലീലിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മതഗ്രന്ഥങ്ങൾക്കിടയിൽ കള്ളക്കടത്തു സാധനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന അനുമാനം ഏജൻസികൾക്ക് ശക്തമായി കെ ടി റമീസ് അടക്കം പലരെയും ചോദ്യം ചെയ്ത് സ്വപ്നയുടെ മൊഴിപ്പകർപ്പുകളിലൂടെ അന്വേഷണ ഏജൻസികൾ സഞ്ചരിച്ചപ്പോൾ വിദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്കൊഴുകിയ അനധികൃത പണമിടപാടുകളുടെ ആ കുരുക്കിൽ ജലീലും പെട്ടു
കോഴിക്കോട്ടെ മതസംഘടനയിലേക്ക് ഒഴുകിയ കോടികൾക്ക് പിന്നിൽ ജലീലാണെന്ന് അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞതോടെ സിമിക്കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് ഒഴുകി ഒടുവിൽ എൻഐഎ ഈ കേസ് നേരിട്ട് ചോദ്യം ചെയ്യാനായി ഏറ്റെടുക്കുന്നു യുഎഇയിൽ നിന്ന് വന്ന വിദേശപണം കൈകാര്യം ചെയ്തതിൽ ജലീലും ഇടപെട്ടിരുന്നു എന്നിടത്താണ് ഏറ്റവും വലിയ വീഴ്ച ജലീലിനെ പറ്റിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെത്തുന്ന ഫണ്ട് ഒഴുകുന്നു എന്നതാണ് എൻഐഎയുടെ അന്വേഷണത്തിന്റെ കാതൽ അവിടെ ആ ചരശയ്യയിൽ തന്നെ ഒടുവിൽ ജലീലും ചെന്ന് വീണു പിടയുന്ന കാഴ്ച ഇതോടെ ജലീലിനെ ചോദ്യം ചെയ്യാൻ ഉറപ്പിച്ച എൻഐഎ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു ചോദ്യം ചെയ്യാൻ അർദ്ധരാത്രിയിൽ വരട്ടെ എന്ന ദൈനീയ ചോദ്യം അർദ്ധരാത്രി അല്ലെങ്കിൽ ഓൺലൈൻ എങ്കിലും പരീക്ഷിക്കാമോ എന്നായി അടുത്ത ഘട്ടം അതും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും വെച്ച് രഹസ്യമായി ചോദ്യം ചെയ്യാമോ എന്നായി ജലീൽ അതിലും വീണില്ല എൻഐ ഒടുവിൽ എൻഐയുടെ ചോദ്യമുറിയിൽ ചെന്ന് വീണു പിടഞ്ഞു കിടക്കുന്നിടത്ത് ജലീലിന്റെ അവസാന വീഴ്ചയും തുടരുന്നു ജലീലിൽ നിന്ന് പിണറായിയിലേക്ക് അധിക ദൂരമില്ല എന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത് അതിലേക്കാണ് അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നതെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ജലീലിനെ അടപടലം സൂക്ഷിക്കുന്നതും ഇത്രയേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടും ജലീലിനെ കൈവിടാതെ കെട്ടിപ്പിടിച്ചു കൊണ്ടു നിൽക്കുന്ന പിണറായി വിജയൻ ഇനി വീഴുന്ന പാതാളക്കുഴിയിൽ ജലീലും പിണറായിയും മാത്രമല്ല പാർട്ടിയിലെ കുറച്ച് ഉന്നതർ കൂടി ഉണ്ടാകും അവിടെ ജലീലിന്റെ അവസാന പതനത്തിലേക്ക് നീങ്ങും എന്നത് വ്യക്തം ഇവിടെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ കെ ടി ജലീലിന്റെ ഇടപെടലുകളും കള്ളക്കടത്ത് കണ്ണികളുമായുള്ള ബന്ധങ്ങളുമൊക്കെ കൃത്യമായ ചില സന്ദേശങ്ങൾ കേരളത്തിന് നൽകുന്നു ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുതാത്ത തെറ്റുകളുടെ നീണ്ട നിര തന്നെയാണ് ജലീൽ തുടർന്നുകൊണ്ടിരുന്നത് ജലീലിന്റെ ബന്ധങ്ങൾ സംശയിക്കപ്പെടേണ്ടത് തന്നെ അത് ചില സംഘടനകളുമായുള്ള ബന്ധങ്ങൾ എടുത്ത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെ ജലീൽ കേരളത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു തെറ്റുകളുടെ വീഴ്ചകളുടെ ഈ 14 ഇടങ്ങളിലാണ് ജലീൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നതും ചതിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ എൻഐയുടെ ചോദ്യമുറയിൽ നിന്ന് മാൻപേടയെപ്പോലെ ഇറങ്ങി വരാൻ ജലീലിന് ഇനി കഴിയില്ല കൂടുതൽ കുരുക്കിലേക്ക് വിവാദങ്ങളിലേക്ക് അകപ്പെടും മുമ്പ് വലിച്ചെറിയൂ ഇത്തരം ദുർഗന്ധങ്ങൾ പ്രിയ പിണറായി വിജയ ഇല്ലെങ്കിൽ അങ്ങുകൂടി അകപ്പെടും ഈ പാതാളക്കുഴിയിൽ എന്നത് ഓർമ്മ വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്